നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി അങ്ങനെ സഭയിലെത്തിയിരിക്കുന്നു ഇത്രയും ദിവസം മുഖ്യമന്ത്രിക്ക് പകരമായി മന്ത്രി എം രാജേഷ് അടക്കം പലതരത്തിലുള്ള മറുപടികൾ നൽകിയെങ്കിലും ഇന്ന് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാനായി മുഖ്യമന്ത്രി എത്തുമ്പോൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ നിൽക്കുന്നതാകട്ടെ കെ കെ രമയും കെ കെ രമ അടിയന്തര പ്രമേയവുമായി മുന്നോട്ട് വന്നുവെങ്കിലും ശക്തമായ രീതിയിൽ അതിനെ പ്രതിരോധിക്കാനാണ് സി പി എമ്മും സഭയിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ട് പോലും കാണേണ്ടി വന്നു നിയമസഭാ സമ്മേളനം തുടരുന്നതിനിടയിലാണ് സഭയിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയത് വലിയ വാർത്തയായി മാറിയത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും സഭയിൽ അദ്ദേഹം എത്തിയിരുന്നില്ല തൊണ്ടവേദനയും പനിയുമാണ് കാരണമായി പറഞ്ഞിട്ടുള്ളത് അത് കാരണം വിട്ടു നിൽക്കേണ്ടി വന്നു എന്നുള്ള വിശദീകരണമാണുള്ളത് ഒരുപക്ഷെ അല്ലായിരുന്നെങ്കിൽ മറുപടി നൽകി പനിയും തൊണ്ടവേദനയും ഒക്കെ കൂടുന്ന ഒരു സാഹചര്യം പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാകുമായിരുന്നു എന്നാൽ വളരെ പ്രധാനപ്പെട്ട വിഷയത്തിൽ എ ഡി ജി പി ആർ എസ് എസ് ബന്ധത്തിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയം നടക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രിയുടെ അനസാന്നിധ്യമൊക്കെ തന്നെ ഏവരും ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു അന്ന് ഏകദേശം മൂന്ന് മണിക്കൂറാണ് ഇതേക്കുറിച്ചുള്ള ചർച്ച നടത്തിയതും ഏറ്റവും ഒടുവിൽ ആ സംഭവം തള്ളിക്കളയുകയും ഉണ്ടായി എന്നാൽ ഇന്ന് കെ കെ രമ അടിയന്തര പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നെങ്കിലും അതിനുള്ള അനുമതി നൽകിയില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം ഇതിൽ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം രേഖപ്പെടുത്തിയത് ശേഷം സഭയിൽ നിന്നും ഇറങ്ങി പോവുകയും ചെയ്തു വിഷയമായി വന്നിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് അത് സർക്കാർ മനഃപൂർവ്വം പൂഴ്ത്തിയെന്ന ആരോപണം ഉന്നയിച്ചാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത് പിന്നെ ചോദ്യം അനുവദിച്ചത് എന്തിനാണെന്നും സ്ത്രീകളെ ബാധിക്കുന്ന വിഷയം ചർച്ച ചെയ്തില്ലെന്ന് പറഞ്ഞാൽ സർക്കാരിന് നാണക്കേടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു ശക്തമായ പ്രതിഷേധമാണ് സഭയിൽ നിന്ന് അരങ്ങേറിയിട്ടുള്ളത് സർക്കാർ വലിയ തോതിലുള്ള പ്രതിരോധത്തിലാണ് മറുപടി പറയാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇതിൽ മുഖം തിരിക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഒപ്പം സ്പീക്കറെ കുറിച്ച് കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവ് ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു സ്പീക്കർ ഇടത് സർക്കാരിന്റെ ഭാഗം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നും ഒപ്പം തന്നെ തന്റെ പ്രസംഗത്തിൽ പലതവണയായി ഇടപെട്ടുകൊണ്ട് തന്റെ സമയം അപഹരിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളൊക്കെ സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു സ്പീക്കറുടെ വിവേചനപരമായ പെരുമാറ്റം ചോദ്യം ചെയ്യുന്നില്ല എന്നൊക്കെ തന്നെയാണ് വി ഡി സതീശൻ ഇന്നും പറഞ്ഞിരിക്കുന്നത് ഇത്തവണത്തെ സഭയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തുടർച്ചയായ മൂന്ന് ദിവസവും അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തു എന്നുള്ളതാണ് അപൂർവമായ ഒരു സംഭവം തന്നെയാണ് ഇത് ഇതിൽ അനുയോജ്യമായി പ്രത്യേകിച്ചും പൂരം കലക്കൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നിച്ചിരുന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ നിലവിൽ ആർ എസ് എസും ശക്തമായി തന്നെ ഇതിനെതിരെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആർ എസ് എസ് കോടതിയിലേക്ക് കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് ഇത്രയും നാൾ ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ചു പക്ഷേ ആർ എസ് എസിന്റെ പേര് പറഞ്ഞുകൊണ്ട് പൂരം അലങ്കോലമാക്കി ബി ജെ പി സീറ്റ് നേടിയെടുത്തു എന്ന മോശകരമായ ഒരു ചിന്താഗതി സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പ്രതിപക്ഷ പാർട്ടികളും ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശക്തമായ നിയമ നടപടിയുമായി ആർ എസ് പോകുന്നത് ഇക്കാര്യത്തിലും കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുകയുണ്ടായി ആദ്യം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിലായിരുന്നു ചർച്ച അനുവദിച്ചത് എന്നാൽ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി സ്പീക്കറുടെ ഡയസിലേക്ക് കടന്നു കയറി സഭ പിരിഞ്ഞുകൊണ്ട് ചർച്ച നടത്താതെ പോവുകയും ചെയ്തു ആദ്യത്തെ സഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകുന്നതും മന്ത്രി വി ശിവൻകുട്ടി പ്രശ്നം നടക്കുമ്പോൾ അവിടേക്ക് എത്തിച്ചേരുന്നതുമൊക്കെ തന്നെ വലിയ വൈറലായ ഒരു വീഡിയോ ആയി പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയെ സംബന്ധിച്ചും തൃശൂർ പൂരം അലങ്കോലമായത് സംബന്ധിച്ചും പിന്നീടുള്ള രണ്ട് ദിവസങ്ങളിലും ചർച്ച നടന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ ഇന്ന് നടക്കേണ്ട ഒരു ചർച്ച അത് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് സർക്കാരിന് കൃത്യമായ മറുപടി ഒരുപക്ഷെ നൽകാൻ ഇല്ലായിരുന്നിരിക്കും കാര്യം നാലര വർഷം എന്തുകൊണ്ട് ഇത് പൂഴ്ത്തി വെച്ചു എന്നതിന് കൃത്യമായ മറുപടി നൽകാൻ സാധിക്കില്ല കോടതി അടക്കം ഇത് തക്കതായ രീതിയിൽ ചോദ്യം ചെയ്തതായിരുന്നു കോടതി ശക്തമായ രീതിയിൽ സർക്കാരിനോട് നിർദ്ദേശം കടുപ്പിച്ച ഒരു വിഷയം കൂടി ആയതുകൊണ്ട് തൊട്ടാൽ കൈപൊള്ളുമെന്ന ഉറപ്പുള്ളതുകൊണ്ട് ഇന്ന് നാലാമതായി നൽകിയ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാതെ തടിതപുകയാണ് ചെയ്തതെന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നത്